അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തീന്മേശയിലെ ഭക്ഷണത്തളികയിൽ വിളമ്പി വെച്ച ഓരോ മണി വറ്റിനും ഒരു കഥ പറയാനുണ്ടാകും. പഞ്ചാബിലോ ഹരിയാനയിലോ ആന്ധ്രാപ്രദേശിലോ കുട്ടനാട്ടിലോ എവിടെയോ ആയിരിക്കാം അവയുടെ ജന്മദേശം. ആരോ നിലമുഴുത്, മറ്റാരോ വിത്തെറിഞ്ഞ്, പിന്നെയാരോ വളം ചേർത്ത്, ഇനിയുമാരോ കൊയ്തെടുത്ത് നെല്ലാക്കി, നെല്ല് കുത്തി അരിയാക്കി കർഷകൻ മൊത്തക്കച്ചവടക്കാർക്കും അവർ ചില്ലറ കച്ചവടക്കാർക്കും വിൽപ്പന നടത്തി ചരക്ക് തീവണ്ടിയിലും ലോറിയിലുമായി രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെത്തിച്ച് മലമ്പാതകളും ചുരങ്ങളും താണ്ടിക്കടന്ന് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എത്തിച്ച് നമ്മുടെ വീട്ടിലെ ആരോ പണം കൊടുത്തു വാങ്ങി വീട്ടിലെത്തിച്ച് പിന്നെ ആരോ കഴുകി അടുപ്പത്തിട്ട് വേവിച്ചെടുത്ത് മറ്റാരോ വിളമ്പി വെച്ച ചോറ്റുപാത്രത്തിന് മുമ്പിലാണ് ഇപ്പോൾ നാം ഇരിക്കുന്നത്. കാശുണ്ടെങ്കിൽ എന്തും വില കൊടുത്തു വാങ്ങാമല്ലോ എന്ന ലാഘവ ബുദ്ധിയോടെ നാം വയറുനീറയെ അകത്താക്കുന്ന അന്നത്തെക്കുറിച്ച് അല്പം വിചാരപ്പെടേണ്ടതില്ലേ? നാം ജനിക്കും മുമ്പ് തന്നെ നമ്മുടെ ഭക്ഷണം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രമാണം. ഏത് നാട്ടിലെ അരി, ധാന്യം എത്ര അളവിൽ, എവിടെ വെച്ച്, എപ്പോൾ കഴിക്കണം എന്നതും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടത്രേ. ധാനേ ധാനേ പള്ളി ഖാഹേ ഖാനേ വാലേ കാനാം. ഓരോ ധാന്യവും ഉണ്ടാകുമ്പോൾ തന്നെ അതിന്മേൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമത്രേ അത് കഴിക്കാൻ പോകുന്നവരുടെ പേര്. എനിക്ക് വേണ്ടി മാത്രമായി പടച്ച തമ്പുരാൻ മുളപ്പിച്ച അരിമണിയാണ് ഞാൻ ഭക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവൻ നമ്മെ എത്രമാത്രം പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദൈവനാമത്തിലാവണം, ഭക്ഷണശേഷം നാം അവനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം എന്ന് പഠിപ്പിക്കപ്പെട്ടത്. അൽഹംദുലില്ലാ അല്ലദീ അത്അമനീ വസഖാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ദൈവ സമർപ്പിതരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനത്രേ സർവസ്തുതിയും. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ലോകത്ത് എല്ലാ കാര്യങ്ങളും പരസ്പര ബന്ധിതമാണ്, പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. എല്ലാറ്റിനും അതിൻ്റേതായ ധർമ്മമുണ്ട്, കർമ്മമുണ്ട്, ലക്ഷ്യവുമുണ്ട്. ഒരു പൂമ്പാറ്റയുടെ മൃദുലമായ ചിറകിൻ്റെ ചലനം പോലും ലോകത്ത് അതിൻ്റേതായ പ്രതികരണം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണല്ലോ. പക്ഷേ കൊയ്ത്തുകാലത്തെ വിളവെടുപ്പ് സ്വപ്നം കണ്ട് വയലേലുകളിൽ പൊരിവെയിലിൽ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകൻ്റെ വിയർപ്പിനെ ഭരണകൂടം പോലും മറന്നു പോകുന്ന കാലമാണിത്. വെച്ചു വിളമ്പുന്ന കൈകളെ ചേർത്ത് പിടിക്കാതെ അകറ്റി നിർത്തിക്കളയും പോലെ. കൃഷി മഹത്തായ ഒരു പൈതൃകവും സംസ്കാരവുമാണ്. അത് കേവലം ഒരു ഉൽപ്പാദന പ്രക്രിയ അല്ല. വിത്ത് മുളക്കുമ്പോൾ, ചെടി വളരുമ്പോൾ, അതിൽ നാമ്പുകൾ മുളയ്ക്കുമ്പോൾ, പൂക്കുമ്പോൾ, കായ്ക്കുമ്പോൾ, വിളഞ്ഞു നിൽക്കുമ്പോൾ കർഷക മനസ്സിൽ 1000 സ്വപ്നങ്ങൾ വിടരുന്നുണ്ട്. ഒരു രാജ്യത്തെ വയറുകൾ പട്ടിണിയാവാതെ സൽക്കാരമൂട്ടുകയാണല്ലോ അവർ. നിഷ്കളങ്കമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ മുളപൊട്ടുന്ന നാടൻ പാട്ടുകളും കൊയ്ത്തുത്സവങ്ങളും കാർഷിക പശ്ചാത്തലത്തിലാണ് രൂപപ്പെടുന്നത്. ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശവാക്യത്തെ ഉപമിക്കുന്നത് എല്ലാ ഋതുക്കളിലും എല്ലാ കാലാവസ്ഥയിലും വിള നൽകുന്ന കൽപ്പവൃക്ഷത്തോടാണ്. ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവൻ്റെ പ്രതിഫലം 700 ഇരട്ടിയായി വർദ്ധിക്കുന്നതിൻ്റെ ഉപമയും
ധാന്യക്കതിരിനോടാണ് അല്ലാഹു ഉപമിക്കുന്നത്. ധാർമ്മിക വിശുദ്ധിയുള്ള ആദർശ സമൂഹത്തിൻ്റെ വളർച്ചയെ ഉപമിക്കുന്നതും അതിവേഗം വളർന്ന് പുഷ്കലമാകുന്ന കർഷകരെ അത്ഭുതപ്പെടുത്തുന്ന വിളയോടാണ്. ലോകാവസാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അയാൾ അത് നട്ടുപിടിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ആര് കൊയ്തെടുക്കുമെന്ന് പോലും ആലോചിക്കാതെ കിട്ടുന്ന ഏതവസരവും നന്മ ചെയ്യാനായി മാറ്റിവെക്കണമെന്ന മഹാസന്ദേശം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്രയിച്ചതും കൃഷിയെ തന്നെയാണ്. എന്നിട്ടും എന്തിനാണ് നമ്മുടെ നെല്ലറകൾ നിറയ്ക്കുന്ന കർഷകരെ തലസ്ഥാന നഗരിയിലെ കൊടും മഞ്ഞിൽ മരവിപ്പിച്ചു നിർത്തുന്നത്? കാറ്റും വെയിലും സഹിച്ച് തെരുവോരങ്ങളിൽ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളിൽ അവകാശങ്ങൾക്കായി അവരെ കരയാൻ വിട്ടത്? വിത്തും കൈക്കോട്ടുമായി അവർ അലഞ്ഞു തിരിയുന്നത്? വൃദ്ധദമ്പതികളെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. കാടിനോട് ചേർന്ന ഒരു കുടിലിലായിരുന്നു അവരുടെ താമസം. കനത്ത മഴ പെയ്ത ഒരു രാത്രിയിൽ ആരോ അവരുടെ കുടിലിൻ്റെ വാതിലിൽ മുട്ടി. വൃദ്ധൻ വാതിൽ തുറക്കാൻ എഴുന്നേറ്റു. ഭാര്യ അയാളെ പിന്തിരിപ്പിച്ചു. ഈ കുടിലിൽ അല്പം പോലും സ്ഥലമില്ലെന്ന് അവർ ഭർത്താവിനെ ഓർമ്മിപ്പിച്ചു. സ്ഥലം നമുക്കുണ്ടാക്കാം, പുറത്ത് കനത്ത മഴയാണ്, അയാൾ പ്രയാസപ്പെടുന്നുണ്ടാകും, വാതിൽ തുറക്കൂ, അയാൾ പറഞ്ഞു. അയാൾ കൂടി അകത്ത് കടന്നാൽ നാം എന്ത് ചെയ്യും? ഭാര്യ ചോദിച്ചു. രണ്ടു പേർക്ക് കിടക്കാവുന്ന സ്ഥലത്ത് മൂന്നു പേർക്ക് ഇരിക്കാമല്ലോ എന്നായി വൃദ്ധൻ. അങ്ങനെ ആ അപരിചിതൻ അകത്ത് കയറി. മൂന്നു പേരും അവിടെ ഇരുന്നു. വീണ്ടും ആരോ വാതിലിൽ മുട്ടി. വൃദ്ധൻ സന്ദർശകനോട് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ഇതിനകത്ത് ഇടമില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ വൃദ്ധനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഈ വീട് അഭയം നൽകില്ലായിരുന്നു. മൂന്നു പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്ഥലത്ത് നാലു പേർക്ക് നിൽക്കാമല്ലോ എന്നായി വൃദ്ധൻ. വാതിൽ തുറക്കപ്പെട്ടു. മഴയിൽ നനഞ്ഞൊലിച്ച മറ്റൊരാൾ കൂടി അകത്ത് കയറി. അല്പം കഴിഞ്ഞ് വീണ്ടും ആരോ വാതിലിൽ മുട്ടി. വാതിലിനടുത്തുള്ളത് അവസാനം വന്നയാളാണ്. വൃദ്ധൻ വാതിൽ തുറക്കാൻ പറഞ്ഞു. തുറക്കാൻ ഒട്ടും സാധ്യമല്ല എന്നായി വന്നയാൾ. നമ്മൾ കുറച്ചുകൂടി അടുത്തു നിന്നാൽ ഒരാൾക്ക് കൂടി കയറി നിൽക്കാമല്ലോ എന്നായി വൃദ്ധൻ. വാതിൽ തുറന്നപ്പോൾ കണ്ടത് തണുത്ത് വിറച്ച ഒരു കഴുതയെ ആയിരുന്നു. ഇത് അസഹനീയമാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അത് സാരമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വൃദ്ധൻ കഴുതയെയും അകത്തേക്ക് ചേർത്ത് നിർത്തി. നിങ്ങൾ അസാധാരണ മനുഷ്യർ തന്നെയാണല്ലോ എന്ന് സന്ദർശകർ പറഞ്ഞപ്പോൾ വൃദ്ധൻ പുഞ്ചിരിയോടെ മുഴിഞ്ഞു. ഇതിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല. നമുക്കുള്ളത് നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. അത് പങ്കുവെക്കാൻ വിശാലമായ ഒരു മനസ്സ് മാത്രം മതി. രാജ്യം കർഷകരെ കൂടി ചേർത്ത് പിടിക്കട്ടെ. ഉള്ള പട്ടിണിയും പ്രയാസങ്ങളും പരസ്പരം പങ്കുവെക്കട്ടെ. അന്നം നൽകുന്ന കർഷകൻ്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ അവരുടെ അവകാശങ്ങൾ നമുക്ക് അവർക്ക് വച്ചു നീട്ടാം. പടച്ചവനെ, നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് നിലകൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഓരോ ജോലിയുടെയും ഓരോ കർമ്മത്തിൻ്റെയും മഹത്വം തിരിച്ചറിഞ്ഞ് എല്ലാവരെയും പരസ്പരം ആദരിക്കുവാനും പരിഗണിക്കുവാനുമുള്ള വിശാലമായ മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ നാഥ. രോഗികൾക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ആശ്വാസം നൽകണേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.